സമാധാനവും സർവനന്മയും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ് ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ യോഹന്നാന്റെ ആരംഭത്തിൽ വളരെ അർത്ഥഗർഭമായ ഒരു നാൾ വഴിയുണ്ട് അടുത്ത ദിവസം എന്നൊക്കെയുള്ള പ്രയോഗത്തിലൂടെ ഈ നാൾ വഴികളെ ശരി അടയാളപ്പെടുത്തുകയും ചെയ്യാറുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഒരു മൂന്നാം ദിവസമാണ് കാനായിലെ വിവാഹ വിരുന്നരങ്ങേറുന്നത് പഴയതിനെ വെല്ലുന്ന പുതുവീഞ്ഞുണർത്തിയ ആ കാനായിലെ വിവാഹനാൾ ഇന്ന് നമ്മൾ കാണും ഈ വീഞ്ഞിന്റെ ലഹരി മൂന്നാം നാൾ എന്ന കുറി ഉയർപ്പിനെ ധ്വനിപ്പിക്കാതെ തരമില്ല വിശുദ്ധ ഗ്രന്ഥത്തിലുടനീളം മൂന്നാം നാൾ എന്നത് നവീനവും ബൃഹത്തുമായ കാര്യങ്ങളെ ദൈവം നിറവേറ്റുന്നതിന്റെ ഒരു ഓർമ്മ കൂടിയാണ് ഇന്ന് അപ്പോസര പ്രവർത്തനം രണ്ടിൽ പത്രോ ശ്രീഹ ആദ്യ പന്തക്കൂസ്താം നാളിലെ തന്റെ പ്രഘോഷണം നടത്തുകയാണ് ഈ മനുഷ്യർ കുടിച്ച് ലക്കുകെട്ട് കെട്ട് സംസാരിക്കുകയാണെന്ന് ചിലർ ആക്ഷേപിച്ചുകൊണ്ടിരിക്കെ ശ്രീഹ അതിനെ തിരുത്തി പറയുന്നു ഇല്ല ഇത് വീഞ്ഞ് കുടിച്ചിട്ടല്ല വീഞ്ഞ് കുടിച്ച് ഉന്മത്തരാകാനുള്ള നേരം പോലും പുലർന്നിട്ടില്ല ഇത് പുതുപുലരിയാണ് പുലരിയാണ് ഇന്നലെ സൂചിപ്പിച്ചതുപോലെ രക്ഷയുടെ ആദ്യ പുലരി അവിടെ ഒരു വീഞ്ഞിനും നമ്മെ ലഹരി പിടിപ്പിക്കാനാകില്ല പരിശുദ്ധാത്മാവിനല്ലാതെ ജോയൽ രണ്ട് ഇരുപത്തെട്ട് മുതൽ പ്രവാചകൻ മുന്നറിയിച്ചതുപോലെ സർവമാംസവും ദൈവത്തിൻ്റെ രക്ഷ കാണുമെന്ന് ശ്രീഹ ഇവിടെ വിളംബരം ചെയ്യുകയാണ് ശരീരത്തിൻ്റെ ഉയർപ്പെന്നത് തന്നെ മാംസബന്ധം കൂടിയാണ് നമ്മുടെ വീണ്ടെടുപ്പ് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഇടമാണ് മനുഷ്യൻ വെറും അരൂപി മാത്രമല്ല അവന് മാംസമായ ഒരു ജീവിത തലമുണ്ട് അവിടെ ഫലഭൂയിഷ്ഠതകളുമുണ്ട് പരുക്കുകളുമുണ്ട് ഉദ്ധാനം ആ ജീവിത പരുപ്പിലാണ് അന്തിമ വിജയം നേടുന്നത് അങ്ങനെ ലോകത്തിനുള്ള ഏക പ്രത്യാശയും ഈ ശരീരത്തിൻ്റെ ഉയർപ്പാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിനാലാണ് ക്രിസ്തു ഉയർത്തതുപോലെ ഇന്ന് സങ്കീർത്തനം പതിനാറ് ഈ സങ്കീർത്തനം ഉദ്ധരിച്ചുകൊണ്ടാണ് ശ്രീഹ പ്രഘോഷിക്കുന്നത് ദൈവത്തിന്റെ ഹിതത്തെയും നിയമത്തെയും ലംഘിക്കാൻ നിയമരാഹിത്യത്തെ തന്നെ ദൈവജനം കൂട്ടുപിടിച്ചിരിക്കുന്നുവെന്ന് ശ്രീഹ ഓർമ്മിപ്പിക്കുന്നുണ്ട് എന്നും മധുരതരമായി ഓർക്കേണ്ട നിയമം അങ്ങനെ അരാജകത്വത്തിന്റെ കലങ്ങളിൽ നമ്മൾ മുക്കിക്കളഞ്ഞു അതാണ് കുരിശുമരത്തിൽ നമ്മൾ നാദനോട് ചെയ്തത് ഇന്ന് സുവിശേഷം മത്ത ഇരുപത്തെട്ട് എട്ട് മുതൽ പതിനഞ്ച് വരെ നാഥൻ തന്റെ ശിഷ്യരോട് ഗലീലിയിലേക്ക് പോകാൻ പറയുന്നുണ്ട് അവിടെ വെച്ച് അവർ നാഥനെ കാണുമെന്നും പറയുന്നുണ്ട് പത്രൂ ശ്രീഹായുടെ വാക്കിൽ നാദൻ ഇനി ഒരു ശ്രുതി മാത്രമല്ല എങ്ങനെ ദർശനം കൂടിയായി മാറുന്നുവെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അതായത് ജീവത്തുടിപ്പോടെ തന്നെ കാണാൻ ഇന്നും അവനെ കാണാൻ വിശ്വാസികൾക്ക് സാധിക്കും ഗലീലി എന്നത് നാദൻ്റെ ദേശമാണ് അവിടെ നിന്നാണ് നാദൻ തന്റെ ശിഷ്യരോടൊപ്പം ജീവവഴി നടക്കാൻ ആരംഭിച്ചത് ഈ മൺതലങ്ങളിൽ ആ വഴിയിൽ പലതും ശിഷ്യന്മാർ കണ്ടിട്ടും പഠിച്ചിട്ടില്ല ഇനി ഇതാ ഒന്നുകൂടെ അവർ നടക്കാൻ തുടങ്ങുന്നു ഉദ്ധാനത്തിന്റെ ദീപ്തി പൂരത്തിൽ വന്ധ്യനായ ഫുൾ റൺജൻ ഷീൻ നാദനെ വിളിച്ചതുപോലെ അനിത്യനായ ഗലീലിയുടെ ഓർമ്മകൾ തളം കെട്ടി നിൽക്കുന്ന ഗലീലിയിൽ നിന്നിതാ ഉയർപ്പിന്റെ ഉയർച്ചോലകൾ പുറപ്പെടുന്നു